ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു FC വണ്ടിയുടെ കാലിബർ കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഇപ്പോൾ നല്ല ടൈറ്റ് ആണ്, നല്ല ജാമായി തന്നെ വണ്ടി ഓടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി പുള്ളി കുറവ്, അതേപോലെ മൈലേജ് ഷോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ കാലിബർ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ടാണ്. ഈ കാലിബർ നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് മാറേണ്ടതെന്നും മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ സാധനമാണ് നമ്മളെ കാലിബർ. ഈ ഒരു ഭാഗമാണ് നമ്മൾ കാലിബർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കാലിബർ സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വീല് ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ വീല് കണ്ട, ഈ വീല് നല്ല ടൈറ്റ് വരുന്നുണ്ട്, വീല് നല്ല ടൈറ്റ് ആയിട്ടാണ് കറങ്ങുന്നത്. അപ്പൊ ഈ ഒരു ടൈറ്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാലിബർ അസംബ്ലി മാറ്റാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇവിടെ 2 12 ബോൾട്ടും അതുപോലെ 1 10 ബോൾട്ടും വരുന്നുണ്ട്. ഈ 3 ബോൾട്ടുകൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് അഴിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ 10 ഈ ഒരു ബോൾട്ട് വരുന്നുണ്ട്. ഈ ഒരു 10 ബോൾട്ട് കൂടി നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ 2 12 ബോൾട്ടും അതുപോലെ തന്നെ 1 10 ബോൾട്ടും അഴിച്ചിട്ടുണ്ട്. പക്ഷേ കാലിബർ നമുക്ക് പുറകിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരി വരേണ്ട ഒരു കാലിബറാണ്. ഇതിന്റെ കംപ്ലൈന്റ്, അതായത് ഈ വീല് ജാം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കാലിബർ നമുക്കിപ്പോ ബാക്കിലേക്ക് ഊരി വരാത്തൊരവസ്ഥയിലാണ്. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും വണ്ടികളിലൊക്കെ ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായി തന്നെ മനസ്സിലാക്കിക്കോണം. ഇതിനകത്ത് കാലിബർ കംപ്ലൈന്റ് ആയി തുടങ്ങി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആക്സിൽ അതുപോലെ ഒരു ചിറ്റിൽ ഉപയോഗിച്ച് ഇതിനെ അടിച്ച് പുറകിലേക്ക് ഇളക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ഈ സാധനത്തെ അത്രയും കാലിബർ ഇപ്പൊ പുള്ളാരി അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 12 ഈ ഒരു ബോൾട്ട് അഴിച്ചെടുക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ 12 ബോൾട്ട് കൂടി അഴിച്ചെടുക്കാം. ഈ സൈഡിലായിട്ട് ഒരു വാഷ് വരുന്നുണ്ട് ഇപ്പുറത്തും, അതുപോലെ തന്നെ ഈ ബോൾട്ടിന്റെ ഈ ഒരു സൈഡിലും വാഷ് വരുന്നുണ്ട്. വാഷിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ വാഷ് പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാലും ഡിസ്കിന്റെ പ്രഷർ ലോഡിംഗ് കുറവ്, അപ്പൊ പെർഫോമൻസ് വളരെയധികം കുറയാറുണ്ട്. അപ്പൊ ഈ ഒരു വാഷും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കുന്ന സമയത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ പുതിയ കാലിബർ ആണ്. ഈ പുതിയ കാലിബറിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് 1590 രൂപ ഈ പുതിയ കാലിബറിന് വില വരുന്നുണ്ട്. ഇത് മെഹേര ഒറിജിനൽ പാർട്സ് ആണ്. അപ്പൊ നമുക്ക് ഈ കാലിബറിനെ അഴിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പുതിയ കാലിബർ സെറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്ക് പേഡ് ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഒരു കാലിബർ അടിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഡിസ്കിന്റെ പേഡ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനെ ഡയറക്റ്റ് അതിലോട്ട് സെറ്റ് ചെയ്താൽ മതി. സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എയർ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ 12 രണ്ട് ബോൾട്ടും അതുപോലെ തന്നെ അപ്പോൾ 10 ബോൾട്ടും അതുപോലെ മെയിൻ ഓസിന്റെ 12 ബോൾട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്ലൂഡ് ഫില്ല് ചെയ്യണം. നമുക്ക് ടോപ്പിലാണ് മണ്ടലത്തെ പെട്ടിയിൽ നമുക്ക് ഫ്ലൂഡ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു അടപ്പ് അഴിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ പെട്ടിക്കുള്ളിൽ ഫ്ലൂഡ് ഒഴിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം.
വെക്കാം. അതൊക്കെയാണെങ്കിൽ ഒരു റബ്ബറിന്റെ ഒരു കവറിങ് ആദ്യം വരുന്നുണ്ട്, നമുക്ക് റബ്ബറിന്റെ ഒരു കവറിങ് വെക്കാം. അത് കഴിഞ്ഞ് അതിന് മണ്ടയിൽ വരുന്ന ഒരു അടപ്പ് വരുന്നുണ്ട്, അടപ്പ് കൂടെ വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം.